ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നാച്ചുസ് പാലസ് കുക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഡിഷ് മട്ടൺ ബ്രെയിൻ ഫ്രൈ ആണ്. അതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്നും ക്ലീൻ ചെയ്യുന്നതെന്നും കാണിക്കുന്നതാണ് ഈ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മട്ടൺ ബ്രെയിൻ ഇരിക്കുന്നത് ഇതുപോലെയാണ്. ഇതിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്ന ഈ കാണുന്ന വരകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ്. അതിനെയൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി നമുക്ക് ടൂപ്പിക്കോ ഈർക്കിലോ ഒക്കെ വെച്ചാണ് ചിലരൊക്കെ നീക്കം ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വേസ്റ്റ് എന്നൊക്കെ പറയണത് ഇത് ബ്ലഡ് കട്ട പിടിച്ചിരിക്കുന്നതാണ്. ഇതിങ്ങനെ ഈ വരകളുടെ ഇടതോറും മൊത്തവും ബ്ലഡ് കട്ട പിടിച്ചൊക്കെ ഇരിക്കണം. നമുക്കിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അതിനെ ഒന്ന് മുകളിലോട്ട് ആക്കി ഒന്ന് വലിച്ചെടുത്താൽ മതിയാകും, മൊത്തം ഇങ്ങനെ വരും. വളരെ ഈസിയാണ്, നല്ല സോഫ്റ്റായിട്ടാണ് ഇത് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കഠിനമായിട്ട് ഇങ്ങനെ വലിച്ചങ്ങ് എടുക്കരുത്, അപ്പോൾ അതിൻ്റെ ചതയോടുകൂടി വരും. അതുകൊണ്ട് ഇത് പതിയെ അങ്ങ് മീതം അങ്ങ് വലിച്ചെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. പിന്നെ ഇത് സൈഡിലും ബാക്കിലും ഒക്കെ ഇതുപോലെ കാണും. അതും നമുക്കിത് ഇതുപോലെ പതിയെ ക്ലീൻ ചെയ്യാവുന്നതായ ഉള്ളൂ. ചിലരൊക്കെ ക്ലീൻ ചെയ്യാതെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ അഴുക്ക് മാറ്റാൻ നോക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒന്നും ചെയ്യരുത്. ഇതൊക്കെ ഒരു നല്ല നീറ്റാക്കി ചെയ്യണമെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ ഇതിലെ അഴുക്കൊക്കെ നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പതിയെ നമുക്കിതുപോലെ ക്ലീൻ ചെയ്യണം. സ്പീഡ് കാണിച്ച് നിങ്ങളിത് ക്ലീൻ ചെയ്താൽ ഇതിൻ്റെ പീസൊക്കെ അടന്ന് പോകാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ മൊത്തം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ മാക്സിമം ഫ്രിഡ്ജിൽ വെക്കാതെ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാൻ വളരെ പാടാണ്. ക്ലീൻ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഫ്രഷ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. ഇതിന് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുത്തും ഫ്രൈ ചെയ്യാവുന്നതാണ്. ക്ലീൻ ആക്കിയതിന് ശേഷം മൂന്നോ നാലോ പ്രാവശ്യം നമുക്കത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. അതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് അഞ്ചോ ആറോ ചെറിയ ഉള്ളി ചതച്ചത് അതിലോട്ട് ചേർക്കുക. ഏതാണ്ട് ഒന്നൊന്നര ടേബിൾ സ്പൂൺ വരും. അതിനുശേഷം ഒരു ചെറിയ പച്ചമുളക് ചതച്ചത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു നാല് അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മളെല്ലാം കുറേശ്ശെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കാരണം നമുക്ക് ഒരു ബ്രെയിനെ ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ളൂ. നിങ്ങൾക്ക് അളവിലോട്ട് മാറ്റം വേണമെങ്കിൽ വരുത്താം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ വേണ്ട, അതിനേക്കാൾ കുറച്ച് അളവ് കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ എരിവൊക്കെ ഇതിന് കുറേശ്ശെയാണ് ചേർക്കുന്നത്. എരി കുറഞ്ഞിരുന്നാലേ ഇതിന് കൂടുതൽ ടേസ്റ്റൊക്കെ കാണുകയുള്ളൂ. ഇനി നമുക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം നമുക്കത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതിലോട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കിയ മസാലയിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെയിനെ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ആ ബ്രെയിനിലോട്ട് ഇത് മസാലയൊക്കെ തേച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മസാലയിൽ വെള്ളം ചേർക്കുമ്പോൾ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കാവൂ. മസാലയിൽ വെള്ളം കൂടരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ചെറിയ പീസുകളാക്കിയും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ മുഴുവനായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മസാലയൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു 10 മിനിറ്റോളം നമുക്ക് വയ്ക്കാവുന്നതാണ്. വെച്ചതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രം എടുക്കുക. അതിലോട്ട് ഒരു അര ഗ്ലാസോളം വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെയിൻ മസാലയോട് കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അര നിങ്ങൾക്ക് 10 മിനിറ്റ് എന്ന് പറയുന്നത് അരമണിക്കൂർ വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഇത് കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. ഇത് വേഗം തന്നെ ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കും. ഇനി നമുക്ക് ഇതിനെ നമുക്കൊന്ന് ആവി കയറ്റി എടുക്കണം. അതായത് ഈ വെള്ളം വറ്റുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും. അര വേഗമായിരിക്കും ആകുന്നത്. ആ മസാലയൊക്കെ അതിലോട്ടൊന്ന് പിടിച്ച് കിട്ടും. എരിവൊക്കെ അതിലോട്ടാകും. ഇനി നമുക്ക് ഇതിനെ കുറച്ചൊരു 5-10 മിനിറ്റ് മതിയാവും. അതപ്പോൾ തന്നെ അത് ക്ലിയർ ആയി കിട്ടും. ഇപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് അടപ്പ് മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് അപ്പുറവും ഇപ്പുറവും ഒന്ന് മറിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചതിന് ശേഷം നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. അടുത്തതായി ഇനി നമുക്ക് ഒരു പാനോ ഇരുമ്പ് ചട്ടിയോ എന്തിലെങ്കിലും ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ മസാല അവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെയിനെ എടുത്ത് അതിലോട്ട് ചൂടെണ്ണയിലോട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് എപ്പോഴും ഒന്ന് ഇളക്കേണ്ട ആവശ്യമില്ല. പിന്നെ തീ കുറച്ച് കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് താമസം എടുക്കുന്ന സാധനമാണ്. അതായത് ഇറച്ചിയൊക്കെ പോലെ
വേഗമൊന്നും മുരിഞ്ഞങ്ങ് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇളക്കി അതിനെ ഒന്ന് പൊടിക്കാതിരിക്കുകയാണ് ഏറ്റവും ചെയ്യാനുള്ളത്. തിളച്ച എണ്ണയിലോട്ട് സാവകാശം അതിൽ കിടന്നൊന്ന് മുരിഞ്ഞ് കിട്ടും. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുക്കുന്നത് തന്നെ സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുക്കണം. ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി വെച്ചാലും മതിയാകും. നല്ലതുപോലെ ഫ്രൈ ആയതിന് ശേഷം ഇതിനെ നമുക്ക് ഒരു അരിപ്പിലോട്ട് എണ്ണ തോരാൻ വേണ്ടി വെക്കണം. അതിന് ശേഷം വേണം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാനുള്ളത്. നല്ലതുപോലെ ഫ്രൈ ആയി ഞാൻ എണ്ണ തോരാൻ വെച്ചു. അത് കഴിഞ്ഞ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമായിട്ടുള്ള രീതിയിലാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലീനിങ് ആയിരുന്നാലും ഫ്രൈ ചെയ്യുന്നതായിരുന്നാലും എല്ലാവർക്കും ഇഷ്ടമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം.